ഒരു ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമാകുന്നതുവരെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തി വിപണനം ചെയ്യുന്നതിനെയാണ് എഗ്ഗർ നഴ്സറി എന്ന് പറയുന്നത് അനുയോജ്യവും ലഭ്യമായതുമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കൽ സൗകര്യപ്രദമായ കൂടൊരുക്കൽ ശാസ്ത്രീയമായ വാക്സിനുകളും തീറ്റയും മറ്റും നൽകി പരിപാലിക്കൽ എന്നിവയാണ് ഈ സംരംഭത്തിന് ആവശ്യമായി വേണ്ട സാങ്കേതിക അറിവുകൾ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുയോജ്യമായതും ഉൽപാദനക്ഷമതയുള്ളവയുമായ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ ഗ്രാമശ്രീ ബി വി മുന്നൂറ്റി എൺപത് തുടങ്ങി സങ്കരവർഗ കോഴികളാണ് വീട്ടുമുറ്റത്തും വാണിജ്യ അടിസ്ഥാനത്തിലും വളർത്താൻ അനുയോജ്യം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അംഗീകൃത ഹാച്ചറുകളിൽ നിന്നോ മാത്രം കുഞ്ഞുങ്ങളെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഷെഡ് നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വായു സഞ്ചാരമുള്ളതും സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായിരിക്കണം ഗതാഗത സൌകര്യം വിപണന സാധ്യത വൈദ്യുതി ശുദ്ധജല ലഭ്യത വിദഗ്ധ സഹായം എപ്പോഴും ലഭിക്കാനുള്ള സൗകര്യം എന്നിവയും പരിഗണിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് കുമ്മായം പൂശി ഉണങ്ങിയതിനു ശേഷം തറയിൽ ആറ് മുതൽ ഒൻപത് സെന്റിമീറ്റർ വരെ കനത്തിൽ അറക്കപ്പൊടിയോ ചിന്തേരുപൊടിയോ വിരിക്കണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ ചൂട് നൽകുവാൻ സംവിധാനമുണ്ടാക്കണം മൂന്ന് മുതൽ നാലാഴ്ച വരെ കൃത്രിമമായി ചൂട് നൽകി സംരക്ഷിക്കുന്ന രീതിയാണ് ബ്രൂഡിംഗ് ചൂട് സൃഷ്ടിക്കാനായി ഫിലമെൻ്റ് ബൾബോ ഇൻഫ്രാറെഡ് ബൾബോ ഉപയോഗിക്കാം ഹോവറിനടിയിൽ ചിക്കുകാടിനുള്ളിൽ ലിറ്ററിന് മുകളിലായി ന്യൂസ് പേപ്പർ വിരിക്കണം ചിക് മാഷ് തീറ്റയും വൈറ്റമിൻ മിശ്രിതവും എട്ട് ശതമാനം ഗ്ലൂക്കോസ് ചേർത്ത തണുത്ത വെള്ളവും കരുതി വയ്ക്കണം ഒരു കുഞ്ഞിന് ഒന്നര മുതൽ രണ്ട് വാട്ട് എന്ന നിരക്കിൽ ചൂട് നൽകണം ആദ്യത്തെ ആഴ്ചയിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും തുടർന്ന് ഓരോ ആഴ്ചയും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വീതം കുറച്ച് നാലാമത്തെ ആഴ്ചയിൽ ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് ലഭിക്കുന്ന രീതിയിലുമാണ് ബ്രൂഡർ ക്രമീകരിക്കേണ്ടത് ഇതിനായി ഒരു മെറ്റൽ ഷീറ്റിൽ ഒന്നിൽ കൂടുതൽ ബൾബുകൾ ഘടിപ്പിച്ച് അൻപത് സെൻറിമീറ്റർ പൊക്കത്തിൽ കെട്ടിത്തൂക്കണം ഇതിനെ ഹോവർ എന്നാണ് പറയുന്നത് ഹോവറിനു ചുറ്റും മുപ്പത് സെൻറിമീറ്റർ പൊക്കമുള്ള ചിക്ക് ഗാർഡുകൾ സ്ഥാപിക്കണം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കുഞ്ഞുങ്ങളെ വരെ ഇടാനായി രണ്ട് മുതൽ രണ്ടര മീറ്റർ വ്യാസത്തിൽ ചിക്കുകാടുകൾ വൃത്തമായി ഹോവറിനു ചുറ്റും വെക്കണം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ശേഷം സൂക്ഷ്മതയോടെ ഹോവറിനുള്ളിലേക്ക് ഇറക്കിവിടാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന എട്ട് ശതമാനം ഗ്ലൂക്കോസിലായനി വെള്ളപ്പാത്രത്തിൽ നിറച്ചുവെക്കണം തീറ്റ പേപ്പറിൽ വിതറിക്കൊടുക്കുന്നതിനോടൊപ്പം തീറ്റപാത്രത്തിലും ചെറിയ അളവിൽ നിറച്ചു വയ്ക്കണം ബ്രൂഡറിൽ ചൂട് കൂടുതലാണെങ്കിൽ കുഞ്ഞുങ്ങൾ ബൾബിൽ നിന്നും വളരെ അകന്നിരിക്കും ചൂട് കുറവാണെങ്കിൽ ബൾബിനടുത്ത് കൂടിയും ഇരിക്കും ചൂട് കൃത്യമായാണെങ്കിൽ ബ്രൂഡറിനുള്ളിൽ ഉന്മേഷത്തോടെ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നത് കാണാം ആദ്യ നാല് ദിവസം ലിറ്ററിന് മുകളിൽ വിരിച്ച കടലാസ് ദിവസവും മാറ്റി പുതിയത് വിരിക്കണം ഇടയ്ക്ക് കടലാസ് നനഞ്ഞാലും അത് മാറ്റി പുതിയത് വിരിക്കുകയും വേണം നാലാം ദിവസം മുതൽ ചിക്കുകാടിന്റെ വ്യാസം അരയടി വീതം കൂട്ടി പത്താം ദിവസം ചിക്കുകാട്ട് പൂർണ്ണമായും മാറ്റേണ്ടതാണ് ലിറ്റർ നനഞ്ഞു കട്ടയായാൽ അത് മാറ്റി കൊടുക്കണം ലിറ്റർ നനയുമ്പോൾ ഇതിൽ നൂറ് അടിക്ക് രണ്ട് കിലോ എന്ന അളവിൽ കുമ്മായം വിതറി ഇളക്കി കൊടുക്കാം കോഴികളുടെ പ്രായമനുസരിച്ച് കൊടുക്കേണ്ട തീറ്റയുടെ അളവ് ചാർട്ട് നോക്കിയാണ് നിശ്ചയിക്കുന്നത് ഈ ചാർട്ട് ആലപ്പുഴ കൃഷിവിജ്ഞാന കേന്ദ്രം തയ്യാറാക്കി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതു മുതൽ എട്ട് ആഴ്ച പ്രായം വരെ ചിക് മാഷ് തീറ്റയാണ് നൽകേണ്ടത് ശുദ്ധജല ലഭ്യതയും ഉറപ്പുവരുത്തണം ദിവസവും കുടിക്കുന്ന വെള്ളത്തിൽ ഗ്രോവിപ്ലക്സ് എന്ന വിറ്റമിൻ മരുന്ന് നൂറ് കോഴികൾക്ക് അഞ്ച് മില്ലി ലീറ്റർ എന്ന നിരക്കിൽ നൽകണം വിരിഞ്ഞിറങ്ങിയ ദിവസം തന്നെ ഹാച്ചറിയിൽ നിന്നും മാരക്സ് വാക്സിൻ ചെയ്ത ശേഷമാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിലും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ദിവസത്തിലും ആർ ഡി വി എഫ് അഥവാ ലെൻഡോജെനിക് വാക്സിൻ രണ്ട് തവണയായി കുടിക്കുന്ന വെള്ളത്തിൽ നൽകാം പതിനാല് മുതൽ പതിനെട്ട് ദിവസത്തിലും ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് ദിവസത്തിലും ഐ ബി ഡി വാക്സിൻ കുടിക്കുന്ന വെള്ളത്തിൽ രണ്ട് തവണകളായി നൽകണം നാൽപ്പത്തിയൊൻപത് മുതൽ അൻപത്തി ആറ് ദിവസത്തിനുള്ളിൽ ആർ ഡി വി കെ അല്ലെങ്കിൽ ആർ ടു ബി ചിറകിലെ തൊലിക്കടിയിൽ കുത്തിവെക്കണം കുടിക്കുന്ന വെള്ളത്തിൽ വാക്സിൻ നൽകുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന നിരക്കിൽ പാൽപ്പൊടി കലക്കി അതിലേക്ക് കോഴികളുടെ എണ്ണത്തിനാനുപാതികമായി വാക്സിൻ ചേർത്ത് നൽകണം നേർപ്പിച്ച വാക്സിൻ രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുകയും വേണം ശാസ്ത്രീയ പരിചരണ മുറകളിൽ പരിശീലനം നേടിയ ശേഷം ആരംഭിച്ചാൽ ഗ്രാമീണ യുവതീയുവാക്കൾക്ക് എഗ്ഗർ നഴ്സറി ഒരു നല്ല വരുമാന മാർഗമാകുമെന്നതിൽ സംശയമില്ല